എനിക്ക് ദൈവവിളി കിട്ടി ദേവിക വിജയൻ. എനിക്കൊരു ലൗകിക ജീവിതം ഇനി ഉണ്ടാവില്ല. നമ്മുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ദേവിക. അതുകൊണ്ട് താൻ എന്നെ മറക്കണം. തൻ്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞാടായി ജീവിക്കാനേ എനിക്കിനി പറ്റൂ. അതുകൊണ്ട് ദൈവം പറയുന്നത് എനിക്ക് കേൾക്കണം. നമ്മുടെ സ്നേഹത്തിനും ആഗ്രഹങ്ങൾക്കും ഒക്കെ മുകളിലാണ് എനിക്കെൻ്റെ ദൈവം. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. ദേവികയെ ദൈവം അനുഗ്രഹിക്കട്ടെ. എടി, അവന്റെ റൂമിലൊരു മാലക്കണ്ണനില്ലേ, അവന്റെ ഗേൾഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞത്. ഓ,
തേച്ചതാണല്ലേ. നിനക്കവനിടിക്കണോ? പറ, നിനക്കവനെ ഇടിക്കണോ? ആ ഇടിക്കണം. അല്ല, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ. അടിക്കേണ്ടതാണ്. പിന്നെ ദൈവവിളി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് വിട്ടു. പിന്നെ കുറെ സമയമെടുത്തു ഞാനൊന്ന് ഓക്കെ ആവാൻ വേണ്ടിട്ട്. പിന്നെ എന്നെ വിളിക്കാൻ ദൈവത്തിന് പകരം വന്നത് സോണിയാണല്ലോ. സോണിയ, സോണിയ എപ്പോഴും എന്നെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വരുന്നത്. എടാ ജിതിനെ, നിനക്ക് ഈ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടൂടെ? ഓഹ്, ഇറങ്ങിയല്ലോ മാലക്കണ. അല്ല, ഇവിടെ ഞാൻ എടുത്തു വളർത്തുന്ന ഒരു ഓർഫണാ. 6 മണി കഴിഞ്ഞാൽ പിന്നെ കണ്ടു കണ്ടൂടെ. അയ്യോ, ഞാൻ തിരക്കില്ലായിരുന്നു, ഒരു ബിസിനസ് കോളായിരുന്നു. അതാ അട്ടെ, സോണി എപ്പോഴാ വരുന്നേ? കള്ളി. ആരോ വന്നു. എടാ ഒന്ന് പോയി നോക്കടാ നീ. എടാ നീ എവിടെ ഇരിക്കുക? ഞാൻ ഇവിടെ കിടക്കിനി പോണ്ട്. ഈ കണ്ണും പച്ചിൽ ഞാൻ ഇങ്ങോട്ട് പോകാനാ? നീ അങ്ങോട്ട് ചെല്ലേ, ഞാൻ അങ്ങോട്ട് വരുന്നു. എനിക്കൊരു വിസിറ്റർ ഉണ്ടോന്ന് തോന്നുന്നു. അതാ ഞാൻ എന്റെ മാനേജറോട് പറഞ്ഞതാ. സോണി എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? നമുക്ക് പാരീസിലൊക്കെ പോകണ്ടേ? പായല്ലോ, ഞാൻ അടുത്ത ആഴ്ച എത്തു. അല്ല, ദേവന്റെ കൂടെ ഒരു കുർബാന കൂടാൻ വേണ്ടി വന്നതാ. മോഹൻലാലോ ഞാൻ വരുന്നതിന് മുന്നേ കൊന്നോ? ചത്തിട്ടില്ല. നീ എന്തോടി കാണിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലെന്ന്? അല്ല, ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി വരുമായിരുന്നു ബ്രേക്കപ്പിനെ കുറിച്ച്. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെയോ? എന്തൊക്കെയായിരുന്നു? ട്രിപ്പ്, കല്യാണം, ഫ്ലാറ്റ്, മറ്റേ കുഞ്ഞമ്മേന്റെ നായര്. ഇല്ല, എനിക്ക് കുറച്ചു നാളായിട്ട് അങ്ങനെ ഒരു അടുപ്പ ഫീൽ ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഞാൻ മറ്റേതിനായി പോയില്ലേ? ഓ, നീ ഇപ്പൊ രാമചന്ദ്രനാണോ? അതാരും അല്ലെങ്കിൽ സത്യം മാത്രം പറയണ ആള്? അവൻ പറയുന്നതിലും കാര്യമില്ലാതില്ലട്ടോ. എന്ത് കാര്യം? അല്ലെങ്കിൽ തന്നെ നീയൊക്കെ അതിന്റെ പ്രസ്ഥാനം കൂടെ ഉറങ്ങ. എടോ, സംഭവമൊക്കെ ശരി തന്നെയാ. ഈ ലോകമൊക്കെ മാറി, നമ്മളെല്ലാരും മാറി, നമ്മുടെ ചിന്തകളും ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ മാറി. പക്ഷേ ചിലരുടെയെങ്കിലൊക്കെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അത് അവരുടെ ലൈഫ് ലോങ് ഉള്ള കാര്യങ്ങളാണ്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, മനസ്സല്ലേ വേദനയ്ക്ക്.
കിട്ടാൻ പറ്റിയ പുള്ളിക്കാരിയാ. സോണി സോണി ജിതിൻ സിഗ്നാത്തുണ്ട്. ജിതിൻ എന്നെ ഓട്ടി ഇവിടെ മൊത്തം പെണ്ണുങ്ങളാണല്ലോടാ. അതെ ഏട്ടാ, നമ്മൾ എന്തിനാ യാതൊരാത്രി പാല് കുടിക്കുന്നെ? അർദ്ധരാത്രി പാല്, പാലിനകത്ത് ഈ അമിനോ ആസിഡും പ്രോട്ടീനും ഒക്കെ ഉണ്ടല്ലോ, അതിലപ്പോ ഈ ഉറക്കത്തിന് നല്ലതായിരിക്കും, അതുകൊണ്ടായിരിക്കും. അതന്നെ അർദ്ധരാത്രി ആറായിട്ടാ ഉറങ്ങണേ. എന്നാ പിന്നെ നമുക്ക് ഉറങ്ങിയാലോ? അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞ ആഗ്രഹം അതൊക്കെ സെറ്റാ.